ജിഹാദികൾക്ക് ഹിന്ദുക്കളെ അവരുടെ മതത്തിലേക്ക് എളുപ്പം പരിവർത്തനം ചെയ്യാൻ സാധിക്കുന്നതിന് പ്രധാന കാരണം എന്താണ്? ഈ ചോദ്യം പലരും പല ആവർത്തി സ്വയം തന്നെ ചോദിക്കുന്ന ഒന്നാണ്. ലവ് ജിഹാദികൾ കഴുകന്മാരെ പോലെ ജീവിത പരിസരങ്ങളിൽ വട്ടമിട്ട് പറക്കുമ്പോൾ ഈ ചോദ്യത്തിന് പ്രസക്തി ഏറുന്നു. എന്താണ് ലവ് ജിഹാദികൾക്ക്? എന്താണ് ജിഹാദികൾക്ക് അവരുടെ ലവ് ജിഹാദ് എളുപ്പത്തിൽ നടത്താൻ പറ്റുന്ന മതവിഭാഗമായി ഹിന്ദു സമൂഹം മാറിയിരിക്കുന്നതിന് പിന്നിൽ? ജിഹാദികൾ രാജ്യത്തെങ്ങും ലവ് ജിഹാദ് വ്യാപിപ്പിക്കുമ്പോൾ നമ്മൾ ഓരോ ഹിന്ദുക്കളും ആലോചിക്കേണ്ട വിഷയം കൂടിയാണ് ഇത്. രാജ്യത്തെ സെൻസസ് അനുസരിച്ച് ഹിന്ദുക്കളുടെ എണ്ണത്തിൽ ആനുപാതികമായ വർധനവ് രേഖപ്പെടുത്തുന്നില്ല. പക്ഷേ മുസ്ലിങ്ങളുടെ എണ്ണത്തിൽ ഭീമമായ വർധനവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഹിന്ദുക്കളുടെ എണ്ണം ഇത്രയേറെ കുറയാൻ എന്താണ് കാരണം? ന്യൂനപക്ഷ വിഭാഗമെന്ന പേര് തന്ത്രപരമായി ഉപയോഗിച്ച് ജിഹാദി പ്രവർത്തനങ്ങളിലൂടെയും മറ്റും മതവിശ്വാസികളുടെ ജനസംഖ്യ ക്രമാതീതമായി ഉയർത്താൻ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇക്കൂട്ടർ നടത്തുന്ന കൊടുമ്പിടിച്ച പ്രവർത്തനങ്ങളും നാം കാണാതിരുന്നുകൂടാ. അത്രയേറെ ഭയാനകമാണ് ഇപ്പോഴുള്ള സ്ഥിതിഗതികൾ. ഏകീകൃത സിവിൽ കോഡിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതാണ് രാജ്യത്ത് അനുദിനം നടക്കുന്ന സംഭവ വികാസങ്ങൾ. ശരിയത്ത് നിയമപ്രകാരം കാര്യങ്ങൾ തീരുമാനിക്കാൻ ഇന്ത്യ മുസ്ലിം രാജ്യമല്ല. പള്ളിയിലെ ഉസ്താദുമാരും മതപണ്ഡിതന്മാരും ഇമാമുമാരും പറഞ്ഞത് അനുസരിച്ചല്ല ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കേണ്ടത്. മതേതര രാജ്യത്ത് ഭരണഘടന അനുശാസിക്കും വിധമാണ് കാര്യങ്ങൾ നടക്കേണ്ടത്. ലവ് ജിഹാദ് പോലുള്ള നിർബന്ധിത മതപരിവർത്തന പ്രവർത്തനങ്ങൾ രാജ്യത്ത് പാടില്ലെന്ന് കേന്ദ്ര സർക്കാരും സംസ്ഥാന ഭരണകൂടങ്ങളും നിർദ്ദേശം നൽകിയിട്ട് പോലും അതൊന്നും വകവയ്ക്കാതെ ജിഹാദി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഇസ്ലാം മത തീവ്രവാദികളെ നിലക്കി നിർത്തേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. 4 വോട്ടിനു വേണ്ടി കാലാകാലങ്ങളായി ഭരിച്ചിരുന്നവർ നടത്തിയ പ്രീണന നയമാണ് മതമൗലികവാദികളെ ഇത്രയും വഷളാക്കിയത്. രാജ്യത്തിന് തന്നെ ഭീഷണിയാകും വിധത്തിലാണ് ഇവരുടെ പ്രവർത്തനം. രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് കോപ്പുകൂട്ടുന്ന ജിഹാദികൾ ശത്രുരാജ്യമായ പാകിസ്ഥാന്റെ ആയുധമായി പ്രവർത്തിക്കുന്നുവെന്ന കാര്യം ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ സ്ഥിരീകരിച്ചിട്ടുള്ള കാര്യമാണ്. കേരളമാണ് ഭീകരവാദി സംഘടനകളുടെ പച്ചത്തുരുത്ത്. IS പോലുള്ള കൊടും ഭീകര സംഘടനകൾക്കും കേരളത്തിലെ ജിഹാദികളോടാണ് ഏറെ പ്രിയം. മതഭീകരവാദ പ്രവർത്തനങ്ങളിലും രാജ്യദ്രോഹ പ്രവർത്തനങ്ങളിലും ഉൾപ്പെട്ട് കൊല്ലപ്പെട്ടവരിൽ മലയാളികളാണ് കൂടുതലും. ഇത്രയൊക്കെ അതീവ ഗൗരവകരമായ സംഭവങ്ങൾ നടന്നിട്ടും ജിഹാദി പ്രവർത്തനങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയാണ് പിണറായി സർക്കാർ. ലവ് ജിഹാദ് സംഭവങ്ങൾ കേരളത്തിൽ ആവർത്തിക്കപ്പെടുമ്പോഴും പോലീസ് നിഷ്ക്രിയമാണ്. മതതീവ്രവാദികളോടുള്ള സർക്കാരിൻ്റെ അയഞ്ഞ സമീപനമാണ് ഇതിന് പ്രധാന കാരണം. എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കുമെല്ലാം സ്വമതത്തിലേക്ക് എളുപ്പം അടർത്തിയെടുക്കാൻ പറ്റുന്നവരായി ഹിന്ദുക്കൾ മാറുന്നത്? ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു കുറിപ്പാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാകുന്നത്. പ്രമുഖ പ്രഭാഷകൻ പ്രൊഫസർ PA വർഗീസാണ് ഇതിനെക്കുറിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഒരു പഠനമനുസരിച്ച് ലോകത്തിലെ 55% മുസ്ലിങ്ങളും ഖുറാൻ വായിക്കാറുണ്ട്. അവരിൽ 85% അത് ദൈവവചനമാണെന്ന് വിശ്വസിക്കുന്നുമുണ്ട്. ലോകത്തിലെ ക്രിസ്ത്യാനികളിൽ 35% ബൈബിൾ വായിക്കുന്നവരും ഭൂരിഭാഗം ക്രിസ്ത്യാനികളും അത് ദൈവവചനമാണെന്ന് വിശ്വസിക്കുന്നവരുമാണ്. പക്ഷേ ആ പഠനങ്ങളനുസരിച്ച് 1% ഹിന്ദുക്കൾ പോലും വേദ ഉപനിഷത്തുകൾ വായിക്കുന്നില്ല എന്നതാണ് സത്യം. ഭൂരിഭാഗത്തിനും അവ ദൈവികമാണെന്നോ ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാന മതഗ്രന്ഥങ്ങളാണെന്നോ അറിയില്ല. അതുകൊണ്ടുകൂടിയാകാം ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കളെ സ്വമതത്തിലേക്ക് മതം മാറ്റിയെടുക്കാൻ എളുപ്പത്തിൽ കഴിയുന്നതെന്നും പ്രൊഫസർ PA വർഗീസ് പറയുന്നു. ഇദ്ദേഹത്തിൻ്റെ കുറിപ്പ് ഇതിനോടകം തന്നെ നിരവധി പേർ ലൈക്ക് ചെയ്തിട്ടുമുണ്ട്. ധാരാളം കമൻറ്റുകളും ഷെയറുകളും ഇദ്ദേഹത്തിൻ്റെ കുറിപ്പിന് ലഭിക്കുന്നുണ്ട്. ഭൂരിഭാഗം കമൻറ്റുകളും പ്രൊഫസർ PA വർഗീസിൻ്റെ കുറിപ്പുകളെ പിന്തുണച്ചാണ് ഉള്ളത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.